സാറിന്റെ വി എസ് എന്ത് പറ്റി സാറേ? എത്ര പറഞ്ഞാലും ആ സാറ് ഗ്രൂപ്പ് കളി നിർത്തില്ലേ സാറേ? പറഞ്ഞാ മനസ്സിലാകുന്നവരോടല്ലേ സഖാവേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ പാർട്ടി സമ്മേളനം വന്നെങ്കിൽ മൂക്കിത്തൊട്ട നേരത്ത് ആരെങ്കിലും ഗ്രൂപ്പ് കളിക്കാറങ്ങൂ, വിഭാഗീയത ഉണർത്തുന്ന പ്രസ്താവനകൾ നടത്തും, പായും പൂട്ടി മിണ്ടാതിരിക്കുകയല്ലേ ഉള്ളൂ. നിങ്ങൾ എന്താണ് ഈ പറയുന്നേ? കൃഷ്ണപിള്ള സ്മാരകം തകർത്തത് വി എസ് ആണെന്ന് നിങ്ങളുടെ ഔദ്യോഗിക പക്ഷക്കാരെന്നെ പറഞ്ഞു വരുത്തിയാ പിന്നെ അത് ഞാൻ അത് കേട്ടോണ്ടിരിക്കണം എന്നാന്നോ? ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളാന്നീ കേട്ടോണ്ടിരിക്കോ? പ്രതിമ തകർത്തതിനെ കുറിച്ച് ആരും അധികമൊന്നും പറയണ്ട ആശാനെ, അതാരാ ചെയ്തതെന്ന് ആലപ്പുഴക്കാർക്ക് നല്ലോണം അറിയാം. പളനിസഖാവ് ആവശ്യപ്പെട്ട പോലെ അതിലെ വി എസിന്റെ പങ്ക് അന്വേഷിച്ചാൽ പലതും ഇവിടെ പുറത്തു വരും, പലരും നാറുകയും ചെയ്യും. പളനി പറയുന്നത് നിങ്ങൾ എന്തിനാന്ന് ഇപ്പൊ ഏറ്റുപിടിക്കുന്നത്? ഇല്ലാത്തതൊന്നും വി എസ് അറിവില്ല, നിങ്ങൾക്കറിയില്ലെന്ന്. പണ്ട് മാരാരിക്കുളത്ത് വി എസിനെ നിന്നോണ്ട് ഭാര്യ ആളല്ലേ ഈ പളനി, ഓറ ഞമ്മക്ക് നല്ലോണം അറിയാം. സാറേ പളനി സാർ എന്ത് പറഞ്ഞാലും ഈ വി എസ് ആർ എന്തിനാ സാറേ ഇതൊക്കെ ഇപ്പം പറയുന്നേ? പ്രതിമ തകർത്തവരെ കണ്ടുപിടിച്ച് ക്രൈംബ്രാഞ്ച് കേസെടുത്തില്ലേ? ആ സാറന്മാരെ പാർട്ടി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തല്ലോ, പിന്നെന്താ സാറേ വി എസ് ആറിന്റെ പ്രശ്നം? അതിനിവിടെ വിഷയം പ്രതിമ തകർക്കലല്ലോ, ഞങ്ങളുടെ പിണറായി സഖാവിനെ സ്വസ്ഥമായി കസേര ഒഴിയാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതല്ലേ വി എസിന്റെ ലക്ഷ്യം? ഇല്ലെങ്കിൽ പിന്നെ ഈ 18 മണിക്കൂറിൽ കെട്ടടങ്ങിയ ഈ വിഷയം കുത്തിപ്പൊക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിണറായി ഒഴിയുന്നൊന്നും അല്ല ആശാനെ, ആ കസേരയിൽ അടുത്തത് ആരിയ്ക്കുമെന്നുള്ളതാണ് വി എസിന്റെ പ്രശ്നം. അതിനാണ് സമ്മേളനം മുന്നിൽ കണ്ടുകൊണ്ട് സമ്മേളന നഗരിയിലെ വിഷയം തന്നെ വി എസ് പൊക്കി പിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ സമ്മേളനങ്ങൾ കുഴപ്പങ്ങളാവുമല്ലോ. ഗ്രൂപ്പ് കളികൾ തീർന്നു കഴിഞ്ഞ സമ്മേളനത്തിൽ പിണറായി എണ്ണം പറഞ്ഞത് ചുമ്മാ ആവൂലോ. നീ എന്നാതിനാടാ മുട്ട എഴുതാപ്പുറം വായിക്കുന്നേ? എല്ലാം ഞങ്ങളുടെ കുഞ്ഞുഞ്ഞു സാറിന്റെ ടൈം എന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ നാനാതരം നാട്ട കേസുകളാൽ നമ്മുടെ സർക്കാർ ഇങ്ങനെ ആടി ഒലയുമ്പോൾ ഇവരിങ്ങനെ തമ്മിലടിച്ച് നിൽക്കുമോ? വലിച്ച് താഴെ ഇടാനല്ലേ നോക്കൂ, ഇല്ലയോ ആചാരേ? പിന്നെ അല്ല, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൃഷ്ണപിള്ള തന്നെ ഒരു വിഷയമല്ല. അപ്പോഴാന്നാ ഓരുടെ പ്രതിമയും പൊക്കി പിടിച്ചോണ്ട് വരുന്നത്? തമ്മിലടിച്ച് തീരാനുള്ള വിധി വില്ലേജ് ഓഫീസർ വിചാരിച്ച ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന്. എഴുതിയ വിധി കരഞ്ഞാൽ പോകുമോ?